ഹലോ മഞ്ഞൾ രുചി കൂടിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ എത്തിയിരിക്കുന്ന ഒരു കൊത്ത് കപ്പയും ചിക്കൻ കറിയുമായിട്ടാണ്. അടിപൊളി ടേസ്റ്റ് ആണ്, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോയി കണ്ടു നോക്കാം. ഇനി ഇതിലേക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. കൊത്തി എരിഞ്ഞ കപ്പ, തേങ്ങാ തിരുമിയത്, കറിവേപ്പില, കാന്താരി, വെളുത്തുള്ളി, ഉപ്പ്, മഞ്ഞൾപ്പൊടി. ആദ്യം കാന്താരി മുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ നന്നായി ഒന്ന് ചതച്ചെടുക്കാം. ഇത് ചതച്ചെടുത്തതിന് ശേഷം തേങ്ങാപ്പീരയിലേക്ക് ഇട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇളക്കി മിക്സ് ആക്കി വെക്കുക. അതിനുശേഷം കപ്പയൊന്ന് വേവിച്ചെടുക്കാം. കപ്പ കൂടുതൽ വെന്തു പോകല്ല, കുഴഞ്ഞു പോകാതെ വേണം നമ്മളത് ഊറ്റിയെടുക്കാനായിട്ട്. വെന്ത കപ്പയിലേക്ക് അരപ്പ് ചേർക്കുക. നമ്മൾ അത് നന്നായി ഒന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം ഒരു സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അല്പം കറിവേപ്പിലൂടെ ചേർത്ത് കഴിയുമ്പോൾ കൊത്ത് കപ്പ റെഡിയായിട്ടുണ്ട്. ഇനി ചിക്കൻ കറിക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. അരിഞ്ഞു വെച്ച സവാള, പച്ചമുളക്, കറിവേപ്പില, കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഗരം മസാലക്കൂട്ട്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളകുപൊടി, തേങ്ങാക്കൊത്ത്, പിന്നെ കടുക് വറക്കാനുള്ളത്, കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കന്. ഇഞ്ചി, വെളുത്തുള്ളി, ഗരം മസാല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇനി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വേണം ഇത് ചൂടാക്കുവാൻ. ചൂടാക്കിയതിന് ശേഷം ഇത് നമുക്കൊന്ന് നന്നായി അരച്ചെടുക്കണം. അല്പം വെള്ളം ഒഴിച്ച് വേണം അരച്ചെടുക്കാൻ. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കണം. അതിനുശേഷം അരച്ചു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ഗരം മസാല പേസ്റ്റ് ചേർത്ത് ഒന്ന് ഇളക്കണം. ഇനി മുളക് പൊടി, മല്ലിപ്പൊടി അരച്ചു വെച്ചുകൂടെ കൂട്ടി നന്നായി ഒന്ന് ഇളക്കി അല്പനേരം വെക്കണം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കടുക് വറക്കാനുള്ളത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് മൂക്കുമ്പം കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇളക്കാം. അതിനുശേഷം തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഒരുവിധം ഒന്ന് കളറ് മാറിക്കഴിയുമ്പോൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി തീരെ ചെറുതാണെങ്കിൽ അങ്ങനെ മുഴുവനെ തന്നെ ഇട്ടാൽ മതി. വലുതാണെങ്കിൽ മാത്രം നടുവേ കീറി ഒന്ന് ഇടാം. അതും ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഒന്ന് ഇളക്കിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇടാം. നന്നായി ഇളക്കി കൊടുക്കുക. ഇത് മൂത്ത് ഈ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചിക്കൻ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കുക. അതിനുശേഷം അല്പം വെള്ളം ഒഴിക്കുക. കറി അധികമായി വേണ്ടവർ ഇച്ചിരി വെള്ളം കൂടുതലൊഴിക്കാം, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ചിക്കനിൽ നിന്നുള്ള വെള്ളം കൂടെ ഇറങ്ങും. ഇനി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ കൊത്തു കപ്പയും ചിക്കനും റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് വിളമ്പാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ? എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഞാൻ പറയുക, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പങ്കുവയ്ക്കുക. താങ്ക് യു.